എല്ലാവർക്കും നമസ്കാരം. സന്ദീപ് വ്ളോഗ്സിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്കേവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇതുവരെ നമ്മൾ ഈ ചാനൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നടന്നു കഴിഞ്ഞ പഴയ ക്രൈമുകളുടെ, അതും ഇന്ത്യയിലെ ക്രൈമുകൾ കുറവാണ് പറഞ്ഞത്. എല്ലാം അമേരിക്കയിൽ നടന്നതും അതുപോലെ തന്നെ യൂറോപ്യൻ കൺട്രീസിൽ നടന്നതുമായിട്ടുള്ള ഒരുപാട് ക്രൈമുകൾ നമ്മൾ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ നമ്മുടെ നാടിനെ തന്നെ നടിക്കുക ഒരു ക്രൈമിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അതും ആ ക്രൈം നടന്ന അതേ സ്പോട്ടിൽ പോയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. അതെ, നമ്മളെ നാടൻ നടിക്കുക ആ ക്രൈം. ഏതായിരുന്നു ആ ക്രൈം? അതെ, തിരുവനന്തപുരത്തിൻ്റെ ഹൃദയഭാഗമായ നന്ദൻകോടിൽ അമ്മയും അച്ഛനെയും സഹോദരിയെയും മുത്തശ്ശിയെയും വെട്ടിക്കൊലപ്പെടുത്തിയതിന് ശേഷം അതിദാരുണമായി പെട്രോൾ ഉപയോഗിച്ച് കത്തിച്ചു കൊന്ന കേരൾ ജിക്സൺ രാജ് എന്ന വ്യക്തിയുടെ ക്രൈമിനെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. ആ കേരൾ ജിക്സൺ രാജ് എന്തിനു വേണ്ടിയിട്ടാണ് അതെല്ലാം ചെയ്തത്? പലരും പല രീതിയിലുള്ള അഭിപ്രായങ്ങളാണ് പറയുന്നത്. അതിനെക്കുറിച്ചെല്ലാം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുകയാണ്. ഈ സ്പോട്ടിൽ പോയി ഈ ക്രൈം സീൻ ഷൂട്ട് ചെയ്തത് ഞാനും എൻ്റെ സുഹൃത്ത് മാധ്യമപ്രവർത്തകയായിട്ടുള്ള കാർത്തികയും ചേർന്നിട്ടാണ്. പല ഞെട്ടിക്കുന്ന അനുഭവങ്ങളും ഞങ്ങൾക്ക് അവിടെ നിന്ന് കണ്ടെത്താൻ സാധിച്ചു. പല അയൽവാസികളുടെയും അനുഭവങ്ങൾ നമുക്ക് കേൾക്കാൻ സാധിച്ചു. പലർക്കും ക്യാമറ ഫേസ് ചെയ്ത് സംസാരിക്കാൻ പേടിയാണ്. പലരും ആ സമയത്ത് തന്നെ അവിടെ നിന്ന് വീട് മാറിപ്പോയിട്ടുള്ള പലരുമുണ്ട്. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്, അതിനെക്കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഒരിക്കൽ കൂടി സ്വാഗതം സന്ദീപ് വ്ളോഗ്സിലേക്ക്. ഈ ചാനലിൽ സംസാരിക്കുന്ന എല്ലാ കേസുകളും ഓരോ സ്ഥലത്ത് നടന്ന യഥാർത്ഥ സംഭവത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. പോലീസ് അന്വേഷണത്തിൽ നിന്ന് ലഭിച്ച യഥാർത്ഥ റിപ്പോർട്ടുകൾ മാത്രമാണ് ഇവിടെ സംസാരിക്കുന്നത്. മാധ്യമങ്ങളും പല ആൾക്കാരും പല അഭിപ്രായങ്ങളാണ് ഈ ക്രൈമിനെ കുറിച്ച് പറഞ്ഞത്. ചില മനഃശാസ്ത്ര വിദഗ്ധന്മാർ ഇതിനെക്കുറിച്ച് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വ്യക്തി മാനസിക നില തെറ്റിയ ഒരു വ്യക്തിയെന്നാണ്. ചിലർ പറയുന്നുണ്ട് ഇയാൾ മനഃപൂർവ്വം പ്ലാൻ ചെയ്താണ് ഇതെല്ലാം ചെയ്തതെന്ന്. ഇതുപോലുള്ള കൊലപാതകങ്ങൾ നമ്മുടെ വിദേശ രാജ്യങ്ങളിൽ ഒരുപാട് നടന്നതായിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുമുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിൽ ഇത് നാടിനെ നടുക്കിയ ഒരു സംഭവം കൂടിയായിരുന്നു ഇത്. യഥാർത്ഥ സത്യാവസ്ഥ എന്തായിരുന്നു? എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? നമുക്ക് ആ വീടും ആ പരിസരവും ആ പ്രൗഢിയിൽ ജീവിച്ച അവരുടെ ആ ഒരു വീട്ടിലേക്ക് നമുക്കൊന്ന് എത്തി നോക്കാം. ചോരയുടെ മണം ഈ വീട്ടിൽ ഇപ്പോഴും തളം കെട്ടിക്കിടക്കുകയാണ്. 2017 ഏപ്രിൽ 9 നാടിന് നടുക്കിയ ആ കൊല നടന്നത്. വെറും കൊലപാതകമല്ല ആരും കൊല നടന്നത്. ഇപ്പോഴും ഈ പ്രദേശത്തുള്ള നാട്ടുകാർക്കും അയൽവാസികൾക്കും ആ ഞെട്ടലിൽ നിന്ന് പുറത്തു വന്നിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇന്നും ഈ വീട് നഗരമധ്യത്തിൽ ഒരു ദുരൂഹത നിറഞ്ഞ ഒരു വീടായി നിലനിൽക്കുന്നു. ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന അതിക്രൂരമായ ദുരാചാരത്തിൽ കൂടി പൊലിഞ്ഞത് 4 ജീവനുകളാണ്. രാജ് തങ്കം 60 വയസ്സുള്ള കേടലിൻ്റെ പിതാവ്, അതുപോലെ തന്നെ ഡോക്ടർ
ജീൻ പത്മ, 58 വയസ്സുള്ള കേടലിൻ്റെ മാതാവ്. കാരൻ, 26 വയസ്സുള്ള കേടലിൻ്റെ സഹോദരി. പിന്നെ വയോധികയായ ലളിത എന്ന കേടലിൻ്റെ മുത്തശ്ശി. അവർക്കാണെങ്കിൽ കണ്ണു കാണാനും സാധിക്കില്ലായിരുന്നു. അവരോടും കേടലിൻ്റെ ക്രൂരത കാട്ടി. സ്വന്തം പിതാവിനെയും അമ്മയെയും സഹോദരിയെയും മുത്തശ്ശിയെയും വെട്ടി നുറുക്കിയ അതിദാരുണമായ കൊലപാതകത്തിൻ്റെ കഥ. ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന സയൻസ് രീതിയെ കൂട്ടുപിടിച്ചായിരുന്നു ഈ കൊലപാതകം അത്രയും അവൻ നടത്തിയത്. ഇപ്പോഴും ആർക്കും അറിയില്ല എന്തിനു വേണ്ടിയായിരുന്നു അവൻ്റെ ഈ പ്രവൃത്തിയെന്ന്. നാലു പേരെയാണ് അവൻ അവൻ്റെ കൊലക്കത്തിക്ക് ഇരയാക്കിയത്. അടിച്ചു കൊല്ലുകയും വെട്ടി നുറുക്കി കഷ്ണങ്ങളാക്കി ചാക്കിക്കെട്ടുകയും ചെയ്തു. അതിനുശേഷം മൃതദേഹം കൂട്ടിയിട്ട് കത്തിക്കുകയായിരുന്നു. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ സ്ഥലത്ത് വെച്ചായിരുന്നു നാല് മൃതശരീരങ്ങളും കൊണ്ടിട്ടതിന് ശേഷം അതിക്രൂരമായി പെട്രോൾ ഒഴിച്ച് കത്തിച്ച സ്ഥലം. അതിൻ്റെ തെളിവുകളും അതിൻ്റെ അവശിഷ്ടങ്ങളും ഇന്നും ഇവിടെ തന്നെയുണ്ട്. കത്തിക്കരിഞ്ഞിരിക്കുന്ന ആ ചെവരുകൾ തന്നെ പറയാൻ ഒരുപാട് കഥകൾ ബാക്കി വച്ചിട്ടുണ്ട്. ഈ അരും കൊലയെപ്പറ്റി നമുക്ക് പരിസരവാസിയായ അനിൽ ചേട്ടനോട് തന്നെ ചോദിക്കാം. നമസ്കാരം ചേട്ടാ. ഈ കൊലപാതകം ഫസ്റ്റ് പോലീസിൽ വിളിച്ചറിയിച്ചതും ഫയർഫോഴ്സിനെ അറിയിച്ചതും ചേട്ടൻ തന്നെയാണ്. അപ്പോൾ ഇവിടെ എന്തെങ്കിലും അസാധാരണമായിട്ട് വല്ല സൗണ്ടോ കാര്യങ്ങളോ അല്ലെങ്കിൽ വല്ല തീ ഉയർന്നു കണ്ടിട്ടാണോ അറിയിച്ചത്? ഇതിൻ്റെ ആ ജനൽ സൈഡിൻ്റെ അവിടെ നിന്ന് രാത്രി 11:30 കഴിഞ്ഞിട്ട് ഇങ്ങനെ തീ എസിയുടെ അവിടെ നിന്ന് തീ സ്പാർക്ക് ചെയ്ത് വെളിയിലോട്ട് വരുന്നതും അതനുസരിച്ച് കുറച്ച് സമയം ഇവിടെ നിന്ന് വല്ല ഇലക്ട്രിക് സർക്യൂട്ടാണെന്ന് വിചാരിച്ചുകൊണ്ടാണ് നമ്മൾ ആദ്യമേ കരുതിയിരുന്നത്. പിന്നെ ഈ തീ ആളി കത്തി അതിൻ്റെ കമ്പ്രസർ പൊട്ടി എൻ്റെ വീട്ടിലോട്ടാണ് വരുന്നത് എസിയുടെ. അങ്ങനെയാണ് ഞാൻ ഇവിടെ നിന്ന് അവരെ വിളിച്ചപ്പോഴൊന്നും ആരും വിളി കെട്ടില്ല. വിളി കേൾക്കാതെ വന്നപ്പോഴാണ് പോലീസിൽ വിളിച്ചു പറയുകയും ഫയർഫോഴ്സിനെ വിളിച്ചു പറയുകയും ചെയ്തത്. പക്ഷേ ഫയർഫോഴ്സ് താമസിച്ചാണ് പോലീസ് ഒരു 15 മിനിറ്റിനകത്ത് പോലീസ് വന്നു. പോലീസ് വന്ന് കതവ് ചവിട്ടി തുറന്നു കഴിഞ്ഞ് പിന്നെ പോലീസ് നേരിട്ട് ഫയർഫോഴ്സിനെ വിളിച്ചിട്ടാണ് പിന്നീടാണ് പോലീസ് വന്ന് അകത്ത് കയറിയത്. കതവ് ചവിട്ടി തുറന്ന് അകത്ത് കയറി ഇപ്പോൾ അവിടെ ആരും അനക്കമൊന്നും കാണുന്നില്ല. അത് കഴിഞ്ഞ് നമ്മൾ ഫയർഫോഴ്സ് വെള്ളം അടിക്കാനായിട്ട് ലൈറ്റ് കാണിച്ചു കൊടുക്കാനാണ് ഞാൻ അകത്ത് കയറിയത്. അന്നേരം വന്ന് ഫയർഫോഴ്സാണ് അതിന് പറയുന്നത് രണ്ടുനേരം ശവം ബന്ധു കിടക്കുന്നത് അങ്ങനെയാണ്. പിന്നെ നമ്മളത് നോക്കിയപ്പോഴാണ് ചാക്കിനകത്ത് കെട്ടി അരിഞ്ഞ് പീസ് പീസാക്കി 4-5 പ്ലാസ്റ്റിക് കവറും ഒരു ബോഡി അതിൻ്റെ അപ്പുറത്ത് ഫുള്ളായിട്ട് കമന്ന് കിടക്കുന്ന രീതിയിൽ കണ്ടത്. ഇല്ല ഇത് തീ കത്തി ഇത് ബൈ ചാൻസ് തീ കത്തിയതാണ്. ഇത് തീ കത്തിച്ചുകൊണ്ടിരുന്ന കൂട്ടത്തിൽ പെട്രോൾ കമന്ന് വീടിന് തീ പിടിച്ച് അങ്ങനെ ആ സമയമായ പുള്ളി ഇവിടെ നിന്ന് എസ്കേപ്പ് ചെയ്തു. ഇല്ല രാത്രി 11 മണി കഴിഞ്ഞ് 12 മണി അടുക്കാറായപ്പോഴാണ് ഈ സംഭവം പറ്റുന്നത്.